ഹലോ, ഞാനപ്പോൾ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണിതാ. ഇതൊക്കെ ഇപ്പം എൻ്റെ ഒരു ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട സാധനങ്ങളാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നോർമലി കഴിക്കുന്ന ഭക്ഷണ രീതിയെക്കാട്ടിലും വ്യത്യാസം വരുമല്ലോ സ്വാഭാവികമായിട്ടും പ്രഗ്നൻ്റ് ആകുമ്പോഴേക്കും. അപ്പോൾ എൻ്റെ രീതി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉണക്കമുന്തിരിയിലേ, ഉണക്കമുന്തിരി തലേന്ന് വെള്ളത്തിലിട്ട് വയ്ക്കും, അതുപോലെ ബദാമും തലേന്ന് വെള്ളത്തിലിട്ട് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആദ്യം അതാണ് കഴിക്കുക, അതിന് ആ ഉണക്കമുന്തിരിൻ്റെ വെള്ളവും കുടിക്കും. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാര്യം ഒരുപാട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നേരത്തെയൊന്നും നമ്മൾ അങ്ങനെ ഒരു അളവ് വെച്ചിട്ടുള്ള വെള്ളം കുടിക്കലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെയെന്ന് പറയുന്നത് മെയിനായിട്ട് പോമോഗ്രാനേറ്റ്, അതായത് നമ്മുടെ മാതളനാരങ്ങ, അത് നിർബന്ധമായിട്ടും കഴിക്കണം എന്നുള്ളത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രഗ്നൻസി ജേണിയിൽ ഇപ്പോൾ 9th month ഈ 9th വരെ എൻ്റെ കൂടുതൽ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ലൊക്കേഷനിലായിരുന്നു, വീട്ടിലേക്കാൾ കൂടുതൽ ലൊക്കേഷനിലായിരുന്നു. അപ്പോൾ ഇനി അഥവാ ഞാൻ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ലൊക്കേഷനിൽ എൻ്റെ കൂടെ അഭിനയിക്കുന്നവർ അത് വാങ്ങി പൊട്ടിച്ച് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒരു മരുന്ന് പോലെ കഴിപ്പിക്കുന്ന ഒരു സാധനമായിരുന്നു പോമോഗ്രാനേറ്റ്. അത് എല്ലാ ദിവസവും നിർബന്ധമായിട്ടും ഞാൻ കഴിക്കുമായിരുന്നു. പിന്നെ ആപ്പിള്, അങ്ങനെ ഫ്രൂട്ട്സ് എന്തെങ്കിലും. പിന്നെ ഭയങ്കര ചൂടാ ഉള്ള സമയമായതുകൊണ്ട് തന്നെ വാട്ടർ മിലൻ, അത് ലൊക്കേഷനിൽ പൊതുവേ എല്ലാവർക്കും കൊടുക്കും, എനിക്ക് സ്പെഷ്യലായിട്ട് 2 glass ഉണ്ടാവും, അങ്ങനെ അത് കഴിക്കും. പിന്നെ രാവിലത്തെ അതൊക്കെയാണ് എക്സ്ട്രാ സാധനങ്ങൾ കയറിയത്. പിന്നെ രാവിലെ നമ്മൾ സാധാരണ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇഡലിയോ ദോശയോ അങ്ങനെയൊക്കെ എന്താ വെച്ചാൽ നോർമലി കഴിക്കുന്ന സാധനങ്ങൾ കഴിക്കും. പിന്നെ ഞാൻ ആകെ എഗ്ഗ് കഴിക്കുകയായിരുന്നു, പക്ഷേ എനിക്ക് ആകെ ഭക്ഷണത്തിലൊരു വ്യത്യാസം വന്നത് ഈ മുട്ടയുടെ മണം എനിക്ക് ചെറിയ പ്രശ്നം വന്നു. അതുകൊണ്ട് എഗ്ഗ് കഴിക്കൽ നിർത്തി എന്ന് തന്നെ പറയാം. പക്ഷേ സത്യത്തിൽ എഗ്ഗായിട്ട് കഴിക്കണം എന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് തീരെ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അത് മാത്രം സ്റ്റോപ്പ് ചെയ്തു. അല്ലാതെ പച്ചക്കറികളെല്ലാം എന്ത് കറിയും കഴിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് കുറച്ച് ചോറും ഒരുപാട് കറികളും അങ്ങനെ കഴിച്ചിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഈ ഫ്രൂട്ട്സ്. പിന്നെ കരിക്കിൻ്റെ വെള്ളവും കുടിക്കും, കരിക്ക് പൊട്ടിച്ച് കഴിക്കുകയും ചെയ്യായിരുന്നു. ഇതൊക്കെ സത്യത്തിൽ ഞാൻ പറയാം ലൊക്കേഷനിലായതുകൊണ്ട് മാത്രമാണ് കേട്ടോ. വീട്ടിലാണെങ്കിൽ ഒരു പക്ഷേ ഇത്ര നന്നായിട്ട് ഞാൻ എൻ്റെ ഭക്ഷണം ശ്രദ്ധിക്കുന്ന എനിക്ക് തോന്നണില്ല. ശരിക്കും അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് ഒരു ദിവസം നിർബന്ധമായി 2 കരിക്കനെ കുടിപ്പിക്കുകയായിരുന്നു, പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത സമയത്ത് കൊണ്ട് തരികയായിരുന്നു. അങ്ങനെയാണ് അത് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വൈകിട്ട് ചോറ് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് ചപ്പാത്തിയോ പുട്ടോ അങ്ങനെ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ അത് കഴിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി, ബദാം അതൊക്കെ ആഡ് ചെയ്ത കൂടെ എക്സ്ട്രാ പിന്നെ വന്നൊരു സാധനമാണ് റാഗി. അതായത് ശരിക്കും നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ, ഞങ്ങൾ ഗ്രാമപ്രദേശമാണ്, കുമ്പളം ഗ്രാമപഞ്ചായത്താണ്, അപ്പോൾ അവിടെ അടുത്ത അംഗനവാടിയിൽ നമ്മൾ പറയണം, ആശാവർക്കർ വീട്ടിൽ വന്ന് നമ്മൾ അന്വേഷിക്കും. ഞാൻ എൻ്റെ TT ഇഞ്ചെക്ഷനും എൻ്റെ ടാബ്ലറ്റ്സ്, ഫോളിക് ആസിഡ്, കാൽസ്യം അങ്ങനത്തെ ടാബ്ലറ്റ്സും ഒക്കെ എടുത്തത് അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ നിന്നാണ്. അപ്പോൾ അവിടെ അംഗനവാടിയിൽ നിന്ന് നമുക്ക് ഗർഭിണികൾക്ക് കൊണ്ട് തരുന്ന പോഷകാഹാരങ്ങളുണ്ട്, റാഗി, പരിപ്പ്, അതായത് പ്രോട്ടീൻ ഉള്ളത്, പയർ, പിന്നെ വെളിച്ചെണ്ണ, അതെല്ലാം കൊണ്ടു തരും. അപ്പോൾ ഈ റാഗി മാത്രമാണ് എനിക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാധനം. കാര്യം റാഗി ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ എനിക്ക് ആ ടേസ്റ്റ് അത്ര നമുക്ക് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കെന്തോ ഇഷ്ടമല്ല. പക്ഷേ ഡോക്ടേഴ്സും ഒക്കെ പറയണ റാഗി കഴിക്കണം ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ് എന്നാണ്. അപ്പോൾ പിന്നെ അമ്മ എന്ത് ചെയ്യും വെച്ചാൽ, എനിക്ക് ഗോതമ്പ് പുട്ടൊക്കെ ഇഷ്ടമാണ്, അപ്പം കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് റാഗിനെ പുട്ടാക്കി തരും. അപ്പോൾ കഴിക്കാമല്ലോ. അപ്പം ഇപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ദിവസവും രാത്രി ഞാൻ ഈ റാഗിപ്പൊടി മിക്സ് ചെയ്ത് പുട്ടാണ് കഴിക്കാറ്, അത് കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ റാഗിയും കൂടെ നമ്മുടെ റുട്ടീനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഗർഭിണിയായത് പ്രമാണിച്ചിട്ട്. പിന്നെ
പിന്നെ കുറച്ച് എന്നിട്ട് വരുമ്പോൾ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ കുറുന്തോട്ടി കഷായം കുടിക്കാൻ തുടങ്ങി, പിന്നെ പാൽ കുടിക്കാൻ തുടങ്ങി. അതായത് അത് ഡോക്ടർ പറഞ്ഞിട്ടാണ്. പിന്നെ പൊതുവെ പാലായിട്ട് കുടിക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ എന്നാലും ഡോക്ടർ സജസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ പാൽ കുടിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കുറുന്തോട്ടി കഷായം ആയിട്ട് പാൽ കഷായമായിട്ട് കുടിക്കാൻ തുടങ്ങി. അതായത് കുറുന്തോട്ടി എനിക്കറിയില്ല എത്ര പേർക്ക് അത് ഇപ്പോൾ ഈ സമയത്ത് അവൈലബിൾ ആവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും കുറുന്തോട്ടിയുടെ വേര് ഇടിച്ചിട്ട് പാലിൽ, ഇപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് പാല് അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിനിങ്ങനെ നല്ലോണം വറ്റിക്കണം. വറ്റിച്ചിട്ട് അതിനെ ഒരു ഒരു ഗ്ലാസ് ആക്കിയിട്ട് ആ കുറുന്തോട്ടി കഷായം കുടിക്കണം. അത് പൊതുവേ ഈ നമ്മുടെ പേശികൾ ലൂസാവാനും നോർമൽ ഡെലിവറിക്കും ഒക്കെ നല്ലതാണെന്നാണ് പഴമക്കാർ പറയുക. അപ്പോൾ അത് പിന്നെ എൻ്റെ ലൈഫിലേക്ക് ആഡായി. അങ്ങനെ കുറുന്തോട്ടി കഷായം ഞാൻ കുടിക്കാൻ തുടങ്ങി. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ശരിക്കും ഞങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ യാത്ര ദുബായിക്കായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ക്വാളിറ്റിയുള്ള കുങ്കുമപ്പൂവ് കിട്ടും പറഞ്ഞിട്ട് കുങ്കുമപ്പൂ മേടിച്ചോട്ട് വന്നിരുന്നു ജ്ഞാനശ്രീയും കൂടെ. പക്ഷെ സത്യത്തിൽ ഇതിൻ്റെ കാര്യം മറന്നുപോയി. കുങ്കുമപ്പൂ എപ്പോഴാണ് കഴിക്കേണ്ടതെന്നൊക്കെ അതിനെപ്പറ്റി പിന്നെ ചിന്തിച്ചിട്ടില്ല. അപ്പം മറന്നുപോയി. ഇപ്പം ഈ 9th month ആയപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം നമ്മൾ വാങ്ങിയല്ലോ, അത് എവിടെയെന്ന് അന്വേഷിക്കണേ. അപ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത് ചോദിക്കുമല്ലോ, ഇത് കഴിക്കാമോ, ഇത് എന്താണ് ഇതിൻ്റെ ഇതെന്നുള്ളത്. അപ്പോൾ പൊതുവേ എല്ലാവരും പറയണ ഈ കുങ്കുമപ്പൂ പാലിലിട്ട് കഴിച്ചാൽ കുഞ്ഞു വെളുക്കും എന്നുള്ള ധാരണയൊക്കെയാണ്. പക്ഷേ അത് സത്യത്തിൽ വെറുതെ ഉള്ളൊരു ധാരണയാണ്. കാര്യം എൻ്റെ 2-3 ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിരുന്നു, അതേ വെറുതെ കുങ്കുമപ്പൂ ഒന്നും കലക്കി കുടിക്കേണ്ട കേട്ടോ, അതുകൊണ്ട് ഒരു കാര്യമില്ല. എന്നാൽ നമ്മുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ. ഒന്നില്ലെങ്കിൽ എന്നെ പോലെ ഇരിക്കും, അല്ലെങ്കിൽ ശ്രീനെ പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ മിക്സ് ആയിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ കുങ്കുമപ്പൂ കഴിച്ചുകൊണ്ട് വെളുത്തൊന്നും ഇരിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ എന്താണ് ഗർഭിണികൾ ഇത് കുടിച്ചാൽ ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ പ്രസവത്തിനോട് അടുത്ത സമയങ്ങളിൽ കുങ്കുമപ്പൂ കഴിക്കുകയാണെങ്കിൽ സെർവിക്സ് ഒക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യത്രേ. പക്ഷേ കുങ്കുമപ്പൂവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഇതിങ്ങനെ കുഞ്ഞ അല്ലിയായിട്ടാണ്, ചെറിയ അല്ലിയായിട്ടാണ്. ഈ അല്ലി ഒരു 3 അല്ലിയൊക്കെ മാക്സിമം കഴിക്കാവുള്ളൂ. എനിക്ക് തോന്നുന്നു 1 gram അങ്ങനെ എന്തോ ആണ് അതിൻ്റെ കണക്ക്. ഒരുപാട് അതായത് അളവിൽ കൂടുതൽ കഴിച്ചാൽ ദോഷം ചെയ്യുന്നൊരു സാധനമാണ് ഈ കുങ്കുമപ്പൂവ്. അധികമായാൽ അമൃതം വിഷം എന്ന് പറയും പോലെ. അപ്പോൾ അത് വളരെ നോക്കിയിട്ട് വേണം കഴിക്കാൻ. ഒരു 3 അല്ലിയൊക്കെ പാലിലിട്ട് തിളപ്പിക്കുക. നമ്മൾ പാല് തിളച്ചിട്ട് ഇത് ഇട്ട് ഒന്ന് ജസ്റ്റ് ചൂടാവുമ്പോഴേക്കും ഈ വെള്ള പാലൊരു മഞ്ഞ കളറാവും, അതാണ് അതിൻ്റെ ഒരു കളറ് വരുന്നത്. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് കുടിക്കാവുന്ന ഒരു സാധനമാണ് കുങ്കുമപ്പൂ. പിന്നെ പൊതുവേ എനിക്ക് തോന്നുന്നു, ഞാൻ പിന്നീട് നെറ്റിലും ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവാൻ നല്ലതാണ്, പിന്നെ ഈ ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളവർക്ക് ഇത് കഴിക്കണം നല്ലതാണ്, അങ്ങനെ ഒരുപാട് ആരോഗ്യപരമായിട്ട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് കുങ്കുമപ്പൂ. പക്ഷേ അളവ് കൂടുതൽ കഴിച്ചുകൂടാ, അങ്ങനൊരു സംഭവം കൂടി ഞാൻ അറിഞ്ഞു. അപ്പം ഇനി അത് ആരെങ്കിലും കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2-3 അല്ലി കിട്ടത്തെ കഴിക്കാവുള്ളൂ കേട്ടോ, അത് ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ടൊക്കെ കഴിച്ചാൽ മതി. അപ്പോൾ എന്നോ മേടിച്ചു വെച്ച ഒരു സാധനമാണ് ഇപ്പോൾ ഓർത്തിട്ട് ഇപ്പോൾ ഇതും അങ്ങനെ എൻ്റെ ഡെയിലി റുട്ടീനിലേക്ക് വന്നിട്ടുണ്ട്. 3 അല്ലിയൊക്കെ ഒരു ദിവസം, അത്രയേ ഉള്ളൂ. പിന്നെന്താ കഴിക്കണേ? പിന്നെ ഇതൊക്കെ തന്നെയാണ് നോർമലായിട്ടുള്ള. പിന്നെ എനിക്ക് മധുരം തീരെ താല്പര്യമില്ല. പ്രഗ്നൻ്റ് ഞാൻ ഒരുപാട് മധുരം കഴിക്കുന്ന ആളായിരുന്നു, ഒരുപാട് കേക്കും ജിലേബിയും അങ്ങനെ എന്തും കഴിക്കണമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മധുരം ഇഷ്ടമല്ല, അതാണ് പിന്നെ വന്നൊരു ചേഞ്ച്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയുക, പ്രഗ്നൻസിയിലെ ആഹാര രീതി എന്ന് പറയുന്നത്. ഇതിന് കൃത്യമായൊരു ടൈം ടേബിൾ ഉണ്ടോ ചോദിച്ചാൽ, ശരിക്കും ടൈം ടേബിൾ വെച്ച് കഴിക്കേണ്ടതാണ്. പക്ഷേ എനിക്കങ്ങനെ ഒരു ടൈം ടേബിൾ പാലിക്കാൻ
പൂർണ്ണമായിട്ടും പറ്റിയിട്ടില്ല. ആക്ച്വലി ഡോക്ടർ പറയുന്ന 2 മണിക്കൂർ ഇടവിട്ട് കൃത്യമായി ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്, കുറച്ച് 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 കുറച്ച്. പക്ഷെ എനിക്കത് പറ്റിയിട്ടില്ല. ഒന്നാമതേ ലൊക്കേഷനിൽ ചിലപ്പം സീനുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോൾ ഈ 2 മണിക്കൂറൊക്കെ ഞാൻ മറന്നു പോകും. പക്ഷെ എന്നാലും വിശക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കും, വയറ് വിശന്നിരിക്കാറില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ആഹാര രീതി എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റാ.